ഗുഡ് വിവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ കണ്ണൂർ നടന്ന ഒരു സ്റ്റാളുകളുടെ വീഡിയോ ആണ്. അതായത് പോലീസ് മൈതാനമല്ലേ, അവിടെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റാളുകളുടെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. ഇത് മിക്കപ്പോഴും നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന മിക്ക സമയത്തും കണ്ണൂർ പോലീസ് മൈതാനത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാവും. ഇപ്പോൾ അവിടെ ഒരു അക്വേറിയം പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഇങ്ങനെയൊരു സ്റ്റാളുകൾ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അക്വേറിയം ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് ഈ സ്റ്റാളിലൊക്കെ പോയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാവുന്നതാണ്. അക്വേറിയത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ പോയി കാണാം. അതിനുശേഷം ഈ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം അക്വേറിയൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷം ഞാൻ കാണാൻ പോയതാണ് ഈ ഒരു സ്റ്റോൾ. അപ്പോൾ ഇതിൽ എല്ലാ സാധനങ്ങളും എന്ന് വെച്ചാൽ വിൽക്കാൻ വേണ്ടി തന്നെ അവർ വെച്ചിരിക്കുന്നതാണ്. ചിലത് സാമ്പിളായിട്ട്, ഇപ്പോൾ ഈ ഇളമാരിയും കാര്യങ്ങളൊക്കെ സാമ്പിളായിട്ടാണ് അവരവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവരെ കാര്യങ്ങളും അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ മോഡൽ ആയിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവർ വീട്ടിലത് ഡെലിവറി ചെയ്ത് തരും. അപ്പോൾ അതിൻ്റെ പൈസയും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ചോദിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും വേറെ മോഡലുകളും അതിൻ്റെ ഡിസൈനുകളും ഒക്കെ അവരുണ്ട്. അപ്പോൾ അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഇതൊക്കെയാണ്. പിന്നെ കുറേ സ്റ്റാളുകളുണ്ട്, ഡ്രസ്സിൻ്റെ, ഫുഡിൻ്റെ, ഐസ്ക്രീംസ്, പിന്നെ മരുന്ന് കാര്യങ്ങൾ, അങ്ങനെ കൊട്ടൻ ചുക്കാതി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. കുറേ പേരിങ്ങനെ കണ്ടു കണ്ടു പോകുന്നുണ്ടായിരുന്നു. കുറേ പേര് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഫുഡ് വാങ്ങിക്കുന്നവരും കൂടുതൽ പേരാണ്. പിന്നെ കുറേ ചെറിയ ചെറിയ ആക്സസറീസ്, കുട്ടി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നവരും ഉണ്ടായിരുന്നു. എന്തായാലും നല്ല രസമുള്ളൊരു അനുഭവമാണ്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി ഇങ്ങനെ കണ്ടു പോകാൻ തന്നെ എനിക്കിഷ്ടമാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ വളരെ താല്പര്യമുള്ള ഒരാളാണ്. പിന്നെ ഇതിന് എൻട്രിഫീസും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. നമുക്ക് ജസ്റ്റ് പോയി കണ്ട് കാണാവുന്നതാണ്. അലുവയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോടൻ അലുവ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കറിയില്ല കോഴിക്കോട് അലുവയാണോ എന്നുള്ളത്. കാരണം ഇത് നടക്കുന്നത് കണ്ണൂരാണ്. മേ ബി കോഴിക്കോട് നിന്ന് അവർ ഇമ്പോർട്ട് ചെയ്തതൊക്കെ ആയിരിക്കാം. പിന്നെ ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ഭംഗിയുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. 250 രൂപ മുതലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കെന്തോ എനിക്കൊരു അത്ര അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഇതാ പൊട്ടിൻ്റെയൊക്കെ കളക്ഷൻസ് ഉണ്ടോ. ഓ, മാല 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 പോലെയാണ് പൊട്ടുകൾ. പിന്നെ ഇങ്ങനെ മാലാവള, കമ്മൽ, പിന്നെ വിത്തുകൾ, അങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് വേണം അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് പോകുന്ന കാണുമ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ തുറച്ച് നോക്കുമായിരുന്നു. ഇതെന്താ ഈ പെങ്കൊച്ചി ചെയ്യുന്നതെന്നുള്ള ഭാഗത്തിൽ. നമ്മുടെ നാട്ടിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കാൻ തുടങ്ങും എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക്, ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ട് ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഷൂട്ട് ചെയ്യുക, സംസാരിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തു. അതിനുശേഷം വോയിസ് ഓവറാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചട്ടി മുതൽ കുട്ടിക്കലം വരെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. നല്ല ചറപറ എന്നെല്ലാം അടുക്കി ഒതുക്കി പേറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോള് കുറച്ച് വാശി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഞാൻ അവിടെയൊക്കെ ഇരുന്ന് അവൾക്ക് ഓരോ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.